എല്ലാവർക്കും ഫോറി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു അടിപൊളി കോക്കനട്ട് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ ഒരു കേക്കിന് വേണ്ടിയ മെഷർമെന്റ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുക. അപ്പൊ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ എടുക്കുക, അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന അര കപ്പ് ബദാം ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഇനി നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് പഞ്ചസാര നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഏകദേശം നമുക്ക് ബീറ്ററിന്റെ ഫുൾ സ്പീഡിൽ തന്നെ നാല് മിനിറ്റോളം ബീറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മിക്സ് നന്നായിട്ട് ബീറ്റായി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബീറ്ററിന്റെ സ്ലോ മോഡിൽ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ചിരുന്നത് ഒരു മൂന്ന് ബാച്ചായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് നമ്മൾ കുത്തി ഇളക്കരുത്, കേക്ക് ഹാർഡായി പോവും. അതുകൊണ്ട് സാവകാശം ഇതുപോലെ ടൈ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ്. ഇത് നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോയിക്കോളും. അപ്പൊ നമ്മുടെ കേക്ക് ബേക്ക് ആക്കാൻ വേണ്ടി വെക്കുകയാണ്. ഓവനിൽ 30-35 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് ബേക്ക് ആകും. അപ്പോൾ ഓവന്റെ വ്യത്യാസം അനുസരിച്ച് സമയത്തിന് മാറ്റം ഉണ്ടാകും. അപ്പൊ നമ്മുടെ കേക്ക് ബേക്ക് ആവുന്ന സമയം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വിവോയുടെ വിപ്പിംഗ് ക്രീം ആണ്. അപ്പൊ അതിന് ആവശ്യത്തിന് മധുരം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ മധുരം ചേർക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ബീറ്ററിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ബീറ്ററിന്റെ ഫസ്റ്റ് സ്പീഡിലിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പയ്യെ പയ്യെ ബീറ്ററിന്റെ സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം നമുക്ക് 5 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ക്രീം നല്ല സ്റ്റിഫ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതാ കണ്ടില്ലേ, നമ്മുടെ ക്രീം നല്ല സ്റ്റിഫ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ കേക്ക് നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് ഇതെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 3 ലെയറായിട്ട് മുറിച്ച് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ നമ്മൾ അല്പം ക്രീം പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 1/2 കപ്പ് ഷുഗർ എടുക്കുക. അതിൽ 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ അത് വാങ്ങി വെക്കുക. അത് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിൽ നമ്മൾ എന്താണ് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫില്ലിംഗ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ടും 1/2 കപ്പ് ബദാം പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടെ ചേർത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി കേക്കിൻ്റെ 2-ാമത്തെ ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ലെയർ കേക്കിൻ്റെ വെക്കുന്നു. അതിനുശേഷം ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്നു. അതിന് മേലെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നു. പിന്നീട് ഫില്ലിംഗ് അപ്ലൈ ചെയ്യുന്നു.
അതിനുശേഷം കേക്കിൻ്റെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതിലും നമ്മൾ മറ്റേ സെയിം പ്രൊസീജർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ കേക്കിൻ്റെ എല്ലാ ലെയറും നമ്മൾ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് കേക്കിൽ ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ക്രം കോട്ട് ചെയ്താൽ നമ്മുടെ കേക്ക് ഒരു അരമണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. ശേഷം വീണ്ടും നമ്മുടെ കേക്ക് എടുത്ത് നമുക്കത് ഫുള്ള് ക്രീം കവർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കേക്കിന് നല്ലൊരു ഫിനിഷിങ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഒരു കോക്കനട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഡെസിഗേറ്റഡ് കോക്കനട്ട് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടേക്കാം, നിങ്ങളത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. കേക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്ന ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.